നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാറിയിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് പകരം അവരുടെ താത്വിക ആചാര്യൻ MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് അവർ വിളിക്കുന്ന MV ഗോവിന്ദനാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിയ താത്വിക ആചാര്യനാണ്. പാർട്ടി ക്ലാസ്സിലൊക്കെ പഠിച്ചവർക്ക് മാത്രമേ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാവാറുള്ളൂ. മാധ്യമപ്രവർത്തകരും സാധാരണ ജനങ്ങളുമൊക്കെ പാർട്ടി ക്ലാസ്സിൽ പോവാത്തതിനാൽ ചിലർക്കൊക്കെ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ മെല്ലെ തുടങ്ങി കത്തിക്കയറുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. സാമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു താത്വിക അവലോകനം ഒന്ന് കണ്ടു നോക്കാം. എന്തൊരു കഷ്ടം എന്നാ പറയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ UDFന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDF എന്ന് പറയുന്നത് ലീഗാണ്. ആ കോൺഗ്രസ് തന്നെയല്ല, കേരള പൊളിറ്റിക്സ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിന്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണകൂട വർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലാണ് ഇതെല്ലാം ഉള്ളത്. ഇത് വെറുതെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാം ഉള്ളത് അങ്ങനെയാണ്. ഇത് കണ്ടിട്ടും കിളി പോകാത്തവർ ബാക്കിയുണ്ടെങ്കിൽ അടുത്തതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ജനങ്ങളെ എതിർപ്പൊന്നുമില്ല, നിങ്ങളെ കുറെ ആളുകൾ രൂപപ്പെടുത്തിയിട്ടുള്ള അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ പറഞ്ഞ് വേറെ മനസ്സിലായില്ലേ, ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ ആ ലഭിച്ച ആശയം കേവലമായ ആശയല്ല, അതൊരു ഭൗതിക ശക്തിയാവൂ എന്നുള്ള ശരിയായ ശാസ്ത്രം ഉണ്ടല്ലോ. ആ ശാസ്ത്രമാണ് നിങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാനിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞങ്ങളോട് ആദ്യം മാറട്ടെ. കണ്ടാ, അതാണ് മാറണം. എന്ത് മാറണം, ഏത് മാറണം എന്ന് ആർക്കറിയാം. എന്തായാലും മാറണം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റമൊന്നുമില്ല, മാറിയേ പറ്റൂ. ഇനി നാളെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി ഈ ലോകം കീഴടക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ രണ്ട് വാക്സിൻ നിർമ്മിച്ചവരാണ് നമ്മൾ. അതേ കൂട്ടർ തന്നെ, അതായത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വികസിപ്പിച്ചിരിക്കുന്ന ഒരു വാക്സിൻ കൂടി നാളെ പുറത്തിറങ്ങുന്നു. അത് പക്ഷേ കോവിഡിന് എതിരെയല്ല, അത് സെർവിക്കൽ ക്യാൻസർ എന്ന സ്ത്രീകളിൽ ബാധിക്കുന്ന ആ ക്യാൻസറിനെതിരെയുള്ളൊരു വാക്സിനാണ്. അത് തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയ വരുത്തിരിവായിരിക്കും ഈ ഒരു വാർത്ത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ വാക്സിൻ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പാശ്ചാത്യ ലോകത്തേക്കാണ് ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. വാക്സിൻ അവിടെ വരണമായിരുന്നു, അതും വർഷങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടൊക്കെ എത്തുമായിരുന്നുള്ളൂ. ആ കാലത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ സ്വന്തമായി നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ഇതേപോലുള്ള വാക്സിൻ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടം. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടി തന്നെയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാവട്ടെ, വിജയകരമാകട്ടെ. ഇതുവരെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിൽ 90% മുകളിൽ വിജയ സാധ്യതയാണ് ഈ വാക്സിൻ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിക്കാർ അവകാശപ്പെടുന്നതും തെളിയിച്ചതും. അത് 100% ആവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഈ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയുടെ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്ന, ഇപ്പോൾ തൽക്കാലം പ്രസിഡൻ്റല്ല, സോണിയാഗാന്ധിയുടെ അമ്മ ഇറ്റലിയിൽ നിര്യാതയായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അമ്മ മരിച്ചിട്ട് ആ വാർത്ത ഇപ്പോഴാണ് കോൺഗ്രസ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചതാണ് എന്ന് ഓർക്കണം. 27-ാം തീയതി, അതായത് ഇന്ന് 31-ാണ്, നാലാമത്തെ ദിവസമാണ് അവരുടെ തന്നെ ഒരു വക്താവ് ജയറാം രമേശ് ഒരു ട്വീറ്റിൽ കൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. സോണിയാഗാന്ധിയും മക്കളും ചികിത്സാർത്ഥം വിദേശത്താണ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത ഈ രാജ്യത്തിൻ്റെ ഭരിച്ചുകൊണ്ടിരുന്ന, ഒരു കാലത്ത് ഭരിച്ച പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുടെ അമ്മ മരിച്ചിട്ട് പോലും
അതാ ദിവസം എങ്കിലും കുറച്ച് താമസിച്ചാണെങ്കിലും അന്നേ ദിവസമെങ്കിലും ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും ആ പാർട്ടിക്കുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവരം നേരത്തെ തന്നെ നമ്മൾ അറിയുമായിരുന്നു. തീർച്ചയായിട്ടും നാല് ദിവസം കഴിഞ്ഞ് അറിയേണ്ട ഒരു വാർത്തയല്ല അത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.